പ്രവാസി മലയാളികൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു വൃത്തികെട്ട ജന്മത്തെ ഇന്ന് ഞങ്ങൾ തുറന്നു കാട്ടുകയാണ്. പ്രവാസികളായ സ്ത്രീകളെ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോയിട്ടുള്ള നേഴ്സുമാരായ സ്ത്രീകളെ അടക്കം സോഷ്യൽ മീഡിയയിലൂടെ പച്ചത്തെറി വിളിച്ച് വാട്സപ്പിലും മറ്റുമായി തീർത്തും വൃത്തികെട്ട സന്ദേശങ്ങൾ അയച്ച് അഭിരമിക്കുന്ന ഒരുവൻ, അവൻ പറയുന്ന വാക്കുകൾ ആദ്യം കേൾക്കാം. ഞാൻ പണ്ടും പറയാറില്ലേ, പെണ്ണിന് അടിമപ്പെട്ടു പോകുന്നവൻ പെണ്ണിന്റെ പോണവനൊക്കെ കുണുങ്ങിപ്പോകും. അതാണ് ഡെൻസിന് സംഭവിച്ചത്. ഭാര്യയ്ക്കൊപ്പം ഡിപ്പെൻഡന്റ് വിസയിൽ ഇറ്റലിയിലേക്ക് പോയ ബിബിൻ എന്നയാളുടെ ഓഡിയോ സന്ദേശമാണിത്. അവന്റെ ചിത്രവും നിങ്ങൾ കാണുക. ഇയാൾ കുറെ കാലമായി ഓർക്കസ് ഇന്റർനാഷണൽ എന്ന പേരുള്ള ഒരു റിക്രൂട്ടിംഗ് സ്ഥാപനത്തിലെ റിക്രൂട്ടിംഗ് ഏജന്റായി ജോലി ചെയ്യുകയാണ്. ഇറ്റലിയിൽ ഇരുന്നു കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ മലയാളികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. ഇയാൾക്ക് മറ്റൊരു തൊഴിലുമില്ല. ഇയാൾ ഭാര്യയുടെ ഡിപ്പെൻഡന്റ് വിസയിൽ, അതായത് ഭാര്യ വിദേശത്തേക്ക് പോകുമ്പോൾ ആ കൂടെ അങ്ങ് കയറിപ്പോയതാണ്. അവിടെ ചെന്നതിന് ശേഷം പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റിക്രൂട്ടിംഗ് മേഖലയിലേക്ക് കടക്കാൻ ഇയാൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഓർക്കസ് ഇന്റർനാഷണൽ എന്ന പേരുള്ള ഒരു കമ്പനിയുടെ റിക്രൂട്ടിംഗ് ഏജന്റായി മാറി. റിക്രൂട്ടിംഗ് ഏജന്റായി മാറിയതിനു ശേഷം ഇയാൾ റിക്രൂട്ടിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ആളുകളെ കേരളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി മറ്റുള്ള റിക്രൂട്ടിംഗ് സ്ഥാപനം നടത്തുന്ന, അല്ലെങ്കിൽ അതിൽ ഏജന്റുമാരായിട്ടുള്ള സ്ത്രീകളെ വല്ലാത്ത രീതിയിൽ അങ്ങ് ഉപദ്രവിക്കുകയാണ്. അതായത് മറ്റുള്ള റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ മുഴുവൻ തട്ടിപ്പ് സ്ഥാപനങ്ങളാണ്. അവിടെയുള്ള ഏജന്റുമാരായിട്ടുള്ള സ്ത്രീകളൊക്കെ വലിയ കുഴപ്പക്കാരാണ്, അവരൊക്കെ പ്രശ്നക്കാരാണ്. അല്ലെങ്കിൽ അവരോട് റിക്രൂട്ടിംഗ് ജോലി നിർത്തണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇതുപോലെ എല്ലായിടത്തും തെറി വിളിക്കും എന്ന മട്ടിലാണ് ഇയാളുടെ പ്രചാരണം. അതായത് ഇയാൾക്ക് റിക്രൂട്ടിങ്ങിന് ആളെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ആളുകളെ കിട്ടാൻ വേണ്ടി മറ്റുള്ളവർക്കെതിരെ വ്യാജ പ്രചാരണങ്ങളും തെറിവിളിയും ഭീഷണിപ്പെടുത്തലും ഒക്കെയായി അങ്ങ് നടക്കുക. അതാണ് ഇയാളുടെ ശൈലി. കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമത്തിൽ മറ്റൊരു റിക്രൂട്ടിംഗ് ഏജൻസിയെ കുറിച്ച് ഒരു വ്യാജ വാർത്ത ഇയാൾ പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് കോതമംഗലത്ത് നിന്ന് ആ റിക്രൂട്ടിംഗ് ഏജൻസി മുഖാന്തരം വിദേശത്തേക്ക് പോയ ഒരു യുവാവിന്, ഷെഫായി കൊണ്ടുപോയ യുവാവിന് അവിടെ ജോലി കിട്ടിയില്ല എന്നുള്ളതായിരുന്നു വാർത്ത. ആ വാർത്തയിൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കുഴപ്പമാണ് ഇതിന് കാരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ ഈ ബിബിൻ എന്ന് പറയുന്ന ഇറ്റലിയിൽ ഭാര്യയുടെ ഡിപ്പെൻഡന്റ് വിസയിൽ പോയി അവിടെ റിക്രൂട്ടിങ്ങും മറ്റുള്ളവരെ തെറിവിളിയുമായി കഴിഞ്ഞുകൂടുന്ന പ്രവാസി മലയാളികൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന അപമാനമായി മാറിയിട്ടുള്ള ഇവൻ അവിടെ ഇരുന്നിട്ട് നാട്ടിൽ മര്യാദയ്ക്ക് റിക്രൂട്ടിംഗ് നടത്തുന്ന ഏജൻസികൾ മുഴുവൻ തട്ടിപ്പാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അതായത് ഇവന്റെ കോമ്പറ്റീറ്റേഴ്സ് മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന രീതിയിൽ ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യാജ വാർത്ത അടിക്കലാണ് ഇവന്റെ പണി. അപ്പോ ഈ പറയുന്ന ഷെഫായി പോയ യുവാവ്, ഈ യുവാവ് കോതമംഗലത്ത് നിന്ന് പോയതാണ്. ഇയാളെ അവിടെ ജോലി നൽകാതെ റിക്രൂട്ടിംഗ് ഏജൻസി പറ്റിച്ച് തിരിച്ചയച്ചു എന്നുള്ളതായിരുന്നു ഇയാളുടെ പരാതി. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ അവിടെ ഹാജരാക്കിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് വ്യാജമായിരുന്നു. എന്ന് വെച്ചാൽ ആ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിന് കോതമംഗലം സ്വദേശി കൊടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഈ റിക്രൂട്ടിംഗ് ഏജൻസി ഇയാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത്. ആ ജോലി വാങ്ങിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കമ്പനി കണ്ടെത്തുന്നതും ഇയാളെ തിരിച്ചയക്കുന്നതും. ഇതിൽ ആ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇത് ചങ്ങാതിക്കൂട്ടം എന്നൊരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അതായത് ഈ ബിബിൻ എന്ന ഇറ്റലിക്കാരൻ സ്ത്രീകളെയും മറ്റും അശ്ലീല ചുവയോടെ പച്ചത്തെറി വിളിക്കുന്ന വൃത്തികെട്ടവൻ പ്രവാസി മലയാളികൾക്ക് മുഴുവൻ അപമാനമാകുന്ന രീതിയിൽ ഓർക്കസ് ഇന്റർനാഷണൽ എന്നൊരു റിക്രൂട്ടിംഗ് കമ്പനിയുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി അതിലെന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ മുഴുവൻ തെറിവിളിക്കുകയും അതുപോലെ റിക്രൂട്ടിംഗ് ഏജന്റുമാരായിട്ടുള്ള സ്ത്രീകളുടെ പുറകെ ഇതുപോലെ ഭീഷണിയും തെറിവിളിയും ഒക്കെ ആയി നടക്കുന്ന ഇയാള് മറ്റുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളൊക്കെ തട്ടിപ്പ് ഏജൻസികളാണ് എന്ന് വരുത്തി തീർക്കാൻ പടച്ചുവിട്ട ഒരു വ്യാജ വാർത്ത ചങ്ങാതിക്കൂട്ടം പേജിന്റെ അഡ്മിൻ ബിനീഷ് കൈയോടെ പിടിക്കുകയും അവരത് വാർത്ത ചെയ്യുകയും ചെയ്തതോടെ ഇയാൾ ബിനീഷിനെ വിളിച്ച് ചീത്ത വിളിക്കാൻ തുടങ്ങി. തന്തക്കെ പറഞ്ഞവളാണെങ്കിൽ വെല്ലുവിളിക്കടി, തന്തക്ക് നിന്റെ അമ്മേനെ ഗ്രൂപ്പിൽ ആടിയടി, നിന്നെ വെല്ലുവിളിക്കുക. തന്തക്ക് പറഞ്ഞവളാണെങ്കിൽ ഇനി നീ കണ്ടോ വരാൻ പോണ കളികള്, വരാൻ പോണ കളികള് നീ കണ്ടോ. ചങ്ങാതിക്കൂട്ട അവന്റെ കണ്ടമ്പഴി ഓടുന്ന നീ കണ്ടോ, അവനെ ഓൾറെഡി ഓടി, എന്നിട്ട് അവൻ വേറെ കളിയെ കളിക്കുന്നത്. എടി ആണും മെണ്ണും കേട്ട ശിഖണ്ടി, എടി മോളെ. ഇതുപോലെ നിരവധി ഓഡിയോകൾ, നിരവധി ടെക്സ്റ്റ് മെസ്സേജുകൾ, നിരവധി ആയിട്ടുള്ള ഇയാളുടെ വിക്രിയകൾ, അതിന്റെ ഒക്കെ തെളിവുകൾ കേരളത്തിലെ ഒട്ടുമിക്ക ഓൺലൈൻ മാധ്യമങ്ങളുടെയും കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുറത്തുവിടാൻ ഞങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ല. അപ്പോ ബിബിനോട് പറയാനുള്ളത്, ചങ്ങാതിക്കൂട്ടം ബിനീഷ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണെന്ന് മാത്രമല്ല, ഞങ്ങളുടെ സുഹൃത്തുമാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുമാണ്. അപ്പോൾ ബിനീഷിനെ അങ്ങ് തീർത്ത് കളയാം, അല്ലെങ്കിൽ ബിനീഷിനെ ഏതെങ്കിലും തരത്തിൽ സൈബർ ബുള്ളിങ്ങും അറ്റാക്കൊക്കെ നടത്തി നിശബ്ദനാക്കി കളയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ,
നിങ്ങൾ പോലും വിചാരിക്കാതെ, കേരളത്തിൽ നിങ്ങൾ പോലും മനസ്സിൽ വിചാരിക്കാത്ത, സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ബിനീഷിന് വേണ്ടി രംഗത്തിറങ്ങും. നിങ്ങളുടെ മുഴുവൻ കള്ളത്തരവും കൊള്ളത്തരവും പിടിച്ച് പുറത്തിടുകയും ചെയ്യും. അതല്ലെങ്കിലും ഞങ്ങൾ ചെയ്യും. എന്തായാലും ഈ ബിബിനെ പോലുള്ള പ്രവാസി മലയാളികൾക്ക് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ മലയാളികൾ, പ്രവാസികളായിട്ടുള്ള മലയാളികളെ അപമാനിക്കുകയും തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും സ്ത്രീകളുടെ പുറകെ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആഭാസത്തരത്തിൻ്റെ ഒരു മകുടോദാഹരണം. ഇതുപോലുള്ളവന്മാർ സൂക്ഷിക്കുക, നിങ്ങൾക്കിട്ടുള്ള പണി പ്രവാസികൾ ഒറ്റക്കെട്ടായി നൽകും. എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രവാസികളായിട്ടുള്ള പ്രേക്ഷകരോടാണ്, ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ കെണിയിൽ നിങ്ങൾ വീഴരുത്. ഇവൻ പറയുന്നത് മറ്റുള്ള റിക്രൂട്ട് ഏജൻസിക്കൊക്കെ തട്ടിപ്പാണ്, ഞാൻ മാത്രമാണ് ശരിയെന്ന മട്ടിലാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാണിക്കാൻ വേണ്ടി മറ്റൊരു റിക്രൂട്ടിംഗ് ഏജൻസിക്കെതിരെ വ്യാജ വാർത്ത പടച്ചുവിട്ടു. അത് ഒരു ഓൺലൈൻ മാധ്യമം കണ്ടെത്തി സത്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഓൺലൈൻ മാധ്യമത്തിനെതിരെ ഇയാൾ നീങ്ങി. അതിനുശേഷം പല സ്ത്രീകളെയും വിളിച്ച് ഇതിനു പിന്നിൽ നിങ്ങളാണെന്ന മട്ടിലൊക്കെ പറഞ്ഞ് തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. പാലാ സ്വദേശിയായ സിനി എന്ന യുവതിയൊക്കെ ഇവനെതിരെ പരാതിയുമായി രംഗത്തുണ്ട്. അതുപോലെ ഒരുപാട് പേരുണ്ട്. നിരവധിയായ സ്ക്രീൻഷോട്ടുകൾ, റെക്കോർഡുകളൊക്കെ ഞങ്ങളുടെ പക്കലുമുണ്ട്. എന്തായാലും പ്രവാസി മലയാളികളായിട്ടുള്ള വനിതകൾക്ക്, യുവതികൾക്ക്, പ്രത്യേകിച്ചും നേഴ്സുമാരൊക്കെ ആയിട്ടുള്ള സഹോദരിമാർക്കൊന്നും സ്വൈര്യം കൊടുക്കാത്ത വിധത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മലയാളികളെയൊക്കെ നല്ല നിലയിൽ വിദേശത്ത് കൊണ്ടുപോയി ജോലി വാങ്ങിക്കൊടുക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികളെയൊക്കെ തകർക്കുന്ന വിധത്തിൽ വായെടുത്താൽ തെറിയും ആഭാസത്തരവും മാത്രം പറയുന്ന ഈ ബിബിനെ പോലുള്ളവരെ പ്രവാസികൾ തന്നെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്തരക്കാരെ ഇനിയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്തായാലും ഈ ആഭാസന്റെ ഫോൺ റെക്കോർഡുകൾ ഇനിയും ഒരുപാടുണ്ട്. അതിൽ ചിലതുകൂടി പ്രേക്ഷകർ കേൾക്കുക. എന്നിട്ട് ഇവൻ എന്താണെന്ന് വിലയിരുത്തുക. ഇവരുടെ കയ്യിലുള്ള പണം വെച്ചിട്ട് ഇവരിങ്ങനെ ചങ്ങാതി കൂട്ടത്തിനെ വിലയെടുക്കാം, ഇവർക്ക് ഓരോ ചാനലുകാരെ വിലയെടുക്കാം, ഇവർക്ക് ഇങ്ങനെ കാശ് കൊടുത്ത് ഇവർക്ക് നടക്കാത്ത കാരണം ഇവർ നാട്ടുകാരെ പറ്റിച്ച് സമൂഹത്തെ പറ്റിച്ചുണ്ടാക്കിയ കോടികൾ ഇവരുടെയിലുണ്ട്. നമ്മുടെ ഒന്നും കയ്യിൽ ആ കോടികളില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ അങ്ങ് തളർത്താം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എടി സിലി നീ എന്നൊരു ഏരയല്ല, ഇതിലും വലിയ കാര്യങ്ങൾ വേറെ വന്ന് കിടപ്പുണ്ട്. അപ്പം അതൊക്കെ സോൾവ് ചെയ്യണമെന്ന്, അതൊക്കെ പയ്യെ പയ്യെ ഓരോരുത്തരുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഡി ഗ്രൂപ്പ് എങ്ങനെ പോയിക്കൊണ്ടിരുന്നോ അതുപോലെ തന്നെ മുന്നോട്ട് തന്നെ പോവും. നീയല്ല നിന്റെ വിചാരിച്ചാലും ഡെൻസ നീ ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നീ ആണും പെണ്ണും കെട്ടവനാണ്. നീ ഒരു, അതായത് ഒരു ശിഖണ്ഡിക്ക് തുല്യത. നീ ഒരു പെണ്ണിൻ്റെ, ഈ സിഡി എന്ന് പറയുന്ന പെണ്ണിൻ്റെ പുറകെ കിടക്കുന്നു, അല്ലെങ്കിൽ നീ അങ്ങനെ നിൽക്കണം. നീ ആണും പെണ്ണും കെട്ട, നീ എന്തൊക്കെ വൃത്തികെട്ട കളി കളിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ആൾ, പല ആൾക്കാരെ ഈ അഭ്യാസം കാണിച്ച് തോൽപ്പിക്കാൻ പറ്റും, എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാനെല്ലാം ഓൾറെഡി റെക്കോർഡ് ചെയ്തും അല്ലാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഓരോന്നും ഞാൻ പുതിയ സാധനങ്ങൾ പുറത്തടിക്കുക, കച്ചവടം പൂട്ടിച്ച്, കച്ചവടം അല്ലെങ്കിലും പൂട്ടിക്കും. പിന്നെ ഇതിൽ വലിയ ഭവിഷ്യത്തുകളുണ്ടാവും. ടി വി ചാനലുകളിൽ അടക്കം പറഞ്ഞിട്ടും എന്നെ, അതിൻ്റെ കാരണം ഞാൻ പറയാം, എന്നെ വിളിച്ചിട്ട് പല ആൾക്കാരും പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നീ ഒന്നുമല്ല, നിങ്ങളുടെ ചങ്ങാതിക്കൂട്ടോ നിങ്ങളോ ഒന്നുമല്ല. സംശയമുണ്ടോ? കാണിച്ചു തരാമോ? എന്നെ കൊണ്ട് കാണിപ്പിക്കല്ല. ഇനി അടങ്ങിയിരുന്ന് മര്യാദയ്ക്കിരുന്നോണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു സ്റ്റോറി ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് ഇറങ്ങും. അത് താങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കുറേ കാലമായിട്ട് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊന്നും ഒരിക്കലും. സിലീത് പറയണവളെ എത്ര വീട്ടിൽ കൊണ്ടുവന്ന് നെയ്ച്ചോറും ബിരിയാണിയും വെച്ച് കൊടുത്ത് തിന്നാലും ഒരു നടപടി ഉണ്ടാകത്തില്ല കേട്ടോ. നിർത്തിക്കോ പരിപാടി.